നമസ്കാര സുഹൃത്തുക്കളെ, എം ഹബീബി എമ്മിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫുജേറിൽ നിന്നും റഫീസ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ. അതായത് റഫീസ ഡാം എത്തുന്നതിന് മുമ്പ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ നജദ് അൽ മക്സർ കാണാൻ സാധിക്കും. ഒരുപാട് ഹട്ടുകളും അതുപോലെ തന്നെ അതിന് ടോപ്പിൽ ഒരു ഫോർട്ടും ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഈ ഹട്ടുകളെല്ലാം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ പഴമ തല നിലനിർത്തിയിട്ട് പുതിയ ഹട്ടുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് പോയി നോക്കാം എന്താണ് ഇവിടെ കാണാനുള്ളതെന്ന്. ഈ പ്രൊജക്റ്റ് ഒന്നും ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ കയറി പോകുന്ന വഴികളിൽ കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാം. പക്ഷെ നല്ല ഭംഗി തന്നെയാണ് അവരൊക്കെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുതിയതാണെങ്കിലും പഴമ നിലനിർത്തിക്കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പഴയ വീടിൻ്റെ അരിക്കിലാമ്പുകളും അതുപോലെ ആ ഡോറിൻ്റെ ആ ചിത്രപ്പണികളെല്ലാം അവർ പഴമ നിലനിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ എന്തായാലും. അവിടേക്കുള്ള വുഡൻ ഗേറ്റുകളും അതുപോലെ ഇവിടുത്തെ താമസക്കാരൻ തോന്നുന്നു. അതാണ് ഇവിടുത്തെ ഇവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹട്ടുകളുടെ മുമ്പിൽ നിന്നാൽ കിട്ടുന്ന ഒരു വ്യൂ ഒന്നും പറയാനല്ല. നല്ല ഭംഗിയാണ് കാണാൻ. മൗണ്ടൻസ് ആണ് നമുക്ക് കാണുന്നത്. താഴെ ഒരു ലോക്കലിലാണെന്ന് തോന്നുന്നു. ഒരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് വീണ്ടും താഴേക്കിറങ്ങി പോകാനുള്ള ഒരു വഴി ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ പുറത്തിരിക്കുന്നവർക്കുള്ള ഫാനും അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അരിക്കിലാമ്പാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൾബാണ്. അതുകൊണ്ട് ഇലക്ട്രിക്കലി ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡോറുകളെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ അതിൻ്റെ മുകളിലും ഇതുപോലെ ഹട്ടുകൾ നമുക്ക് കാണാം. അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാനുകളും കാര്യങ്ങളൊക്കെ തന്നെ കറങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അപ്പോൾ താമസിക്കേണ്ടി ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. തോന്നിയിട്ട് താഴ്ന്ന്, പക്ഷെ ഇവിടെ ഒരുപാട് ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുണ്ട് മൗണ്ടിൻ്റെ മുകളിലെത്താനായിട്ട്.
ഇനി ഇതിൻ്റെ ടോപ്പിലെ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഫോർട്ടിലേക്കുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മൗണ്ടനാന്ന് വിചാരിച്ച് വെള്ളം എടുക്കാണ്ട് കയറരുത്, ഇതായിരിക്കും അവസ്ഥ. അറിയാലോ വെള്ളമില്ല ഒന്നുമില്ല. ഇത് കാണുമ്പോ ചെറിയ മൗണ്ടനാണ്, കുറച്ച് ചെറിയ ഹട്ട്സും അതിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു എന്താ പറയാ ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് കയറി തുടങ്ങി കഴിഞ്ഞ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു പരുവായി, അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളമായിട്ട് വരിക ഇവിടെ വരുമ്പോ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോർട്ടിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. താഴെ ഒരു മനോഹരമായ ഒരു ഫാം കാണാം, അതുപോലെ തന്നെ മലിഹ റോഡിന്റെ മനോഹരമായ ദൃശ്യവും തൊട്ട് മുമ്പിലുള്ള ഒരു മൗണ്ടനും നമുക്ക് കൂടെ തന്നെ കാണാവുന്നതാണ്. അതിനെല്ലാം ഉപരി ഇവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ നല്ല കാറ്റാണ്. പ്രത്യേകിച്ചും ഈ ഫോർട്ടിന്റെ മുകളിൽ നിന്ന് ഷെയ്ഡും അതിനോടൊപ്പം ഈ കാറ്റും കൂടി ആകുമ്പോഴല്ലോ എത്ര നേരം നമ്മൾ ഈ ഫോർട്ടിന്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറി ടയർഡായിട്ടിരിക്കുന്ന ഒക്കെ പതുക്കാട് മാറും. ഫോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ്, നല്ല ഭംഗിയാണ്. അതുപോലെ ഫോർട്ടിൻ്റെ പണികളും തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ കാണുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഈ വഴിയിലേക്ക് കിടക്കുന്നത്. നമ്മളിവിടെ വീഡിയോ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ദയവ് ആരും ഇങ്ങോട്ട് വരരുത്, കാരണം ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല ഈ പ്രൊജക്റ്റ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നു കഴിയുമ്പോൾ നമ്മളുടെ ചാനലിൽ വീണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. ഒന്നാമത് കണ്ണേ ടൈം പിടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരും വരെ മസ്സലാമ. യം ഹബീബിയം, യം ഹബീബിയം.